ദിവസം പതിവ് പോലെ രാജസദസ് ആരംഭിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മഹാപണ്ഡിതൻ ദേവപ്രിയൻ എഴുന്നേറ്റു. മഹാരാജന് പ്രണാമം. എനിക്ക് ഒരുപാട് വയസ്സായി. ഞാൻ എന്റെ ഗ്രാമത്തിലേക്ക് പോയി വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ദയവായി അങ്ങനെ പോകാൻ അനുവദിച്ചാലും മഹാരാജൻ. ദേവപ്രിയ, വയസ്സായാലെന്താ? താങ്കളുടെ പാണ്ഡിത്യമല്ലേ ഈ രാജ്യത്തിന് വേണ്ടത്? അതിന് വയസ്സാകുമോ? ശരി, താങ്കളുടെ ഇഷ്ടം, പോയി വന്നാലും. രാജകൊട്ടാരത്തിലെത്തിയ മഹാരാജാവിന് ദേവപ്രിയനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. തെന്നാലി രാമൻ ഇത് ശ്രദ്ധിച്ചു. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. സേനാധിപതി, കുറെ നാളുകൾക്ക് ശേഷം നടക്കുന്ന ഈ രാജസദസ്സിൽ എന്തുകൊണ്ട് തെന്നാലി രാമൻ വന്നില്ല? രാജൻ, വിവരമറിയിക്കുവാനായി ഞാൻ തെന്നാലി രാമന്റെ വീട്ടിൽ പോയിരുന്നു. പക്ഷേ വീട് പൂട്ടിക്കിടക്കുകയാണ്. തെന്നാലി എവിടെ പോയി എന്ന് അറിയില്ല. എന്ത്, തെന്നാലി രാമനും ഈ രാജ്യം ഉപേക്ഷിച്ചു പോയി എന്നോ? നാം എന്ത് തെറ്റാണ് ചെയ്തത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരീക്ഷണം? അയ്യോ, നമ്മുടെ മനസ്സ് വല്ലാതെ വ്യാകുലപ്പെടുന്നു. മഹാരാജൻ, അങ്ങ് വിഷമിക്കാതിരിക്കൂ. തെന്നാലി രാമൻ എത്രയും പെട്ടെന്ന് മടങ്ങി വരാനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതുവരെ മനസ്സമാധാനത്തിനായി അങ്ങ് നഗരപ്രദക്ഷിണം പോയിട്ട് വന്നാലും രാജൻ. അതും നല്ല ആശയം തന്നെ. ആരവിടെ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യൂ. മന്ത്രി പറഞ്ഞതനുസരിച്ച് മഹാരാജാവ് നഗരപ്രദക്ഷിണം തുടങ്ങി. ഒടുവിൽ ഒരു നദീതീരത്ത് എത്തിച്ചേർന്നു. ആഹാ, എത്ര മനോഹരം, എന്തൊരഴക്! കളകളാരവം മുഴക്കിക്കൊണ്ട് ഹരിതവർണ്ണത്തിൽ നാണിച്ചൊഴുകുന്ന ഈ നദി എത്ര സുന്ദരിയാണ്! മനം കുളിരെ കണ്ട് ആസ്വദിക്കാം. അല്പനേരം അവിടെ ചിലവഴിച്ച ശേഷം മഹാരാജാവ് തന്റെ കുതിരപ്പുറത്ത് കയറി യാത്രയായി. അടുത്ത പ്രഭാതം പുലർന്നു. അന്നും മഹാരാജാവ് കുതിരപ്പുറത്ത് കയറി അതേ സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇന്നലെ കണ്ട അതേ ജലം. ഋഷിവര്യ, എന്തിനാണ് അങ്ങിപ്പോൾ ചിരിച്ചത്? നാം നദിയുടെ അഴകിനെ വർണ്ണിച്ചത് തെറ്റാണോ? തെറ്റ് തന്നെയാണ് രാജൻ. എന്താണ് തെറ്റ്? ഇന്നലെ കണ്ട അതേ ജലം എന്ന് പറഞ്ഞില്ലേ, അതാണ് തെറ്റ്. ഇന്നലെ അങ്ങ് കണ്ട ജലം ഒഴുകി എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവും. ഇന്ന് അങ്ങ് കാണുന്നത് പുതിയ ജലമാണ്. അതുപോലെയാണ് മനുഷ്യ ജീവിതവും. മനുഷ്യൻ വരും പോകും, അപ്പോഴേ ഈ ലോകം മനോഹരമായി കാണപ്പെടൂ. ഇതറിയാതെ സദസ് വിട്ടുപോയ പണ്ഡിതനെ കുറിച്ച് അങ്ങ് വിഷമിക്കുന്നില്ലേ? ആർക്കു വേണ്ടിയും ഈ ഭൂമി കറങ്ങുന്നത് നിന്നു പോകില്ല രാജൻ. മനസ്സിലാകുന്നു ഋഷിവര്യ, പക്ഷേ ബാല്യ സ്നേഹിതൻ എന്റെ ഉറ്റമിത്രം തെന്നാലി രാമൻ, അദ്ദേഹവും എന്നെ ഉപേക്ഷിച്ചു പോയല്ലോ. ഞാൻ വിചാരിച്ചാൽ ഈ ക്ഷണം തെന്നാലി രാമനെ അങ്ങയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. പക്ഷേ അങ്ങനിക്കൊരു സഹായം ചെയ്തു തരണം. ആരെക്കുറിച്ചും വിഷമിക്കാതെ മുൻപത്തെ പോലെ അങ്ങേ രാജ്യം സന്തോഷത്തോടെ ഭരിക്കണം. അതാണ് എന്റെ ആഗ്രഹം. തെന്നാലി രാമ, ജീവിത തത്വം മനസ്സിലാക്കി തന്ന തെന്നാലി രാമനാണ് എന്റെ യഥാർത്ഥ സ്നേഹിതൻ. Then please subscribe this channel along with your friends and family. Enjoy all the videos of Magicbox. Magicbox English, a place to learn lot of good things with happiness. Don't forget to subscribe.